നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിപ്പ വീണ്ടും കേരളത്തിലെത്തുന്നത്. 2018ലും 2021ലും നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളുടെ പരിസ്ഥിതിക്ക് സമാനമായ രീതിയിലാണ് ഇപ്പോൾ വൈറസ് റിപ്പോർട്ട് ചെയ്ത കള്ളാട് എന്ന സ്ഥലവും. കുറ്റ്യാടി പുഴയുടെ തീരത്ത് ജാനകിക്കാട് ഇക്കോ ടൂറിസം മേഖലയുടെ രണ്ട് വശങ്ങളിലാണ് 2018ൽ നിപ്പ സ്ഥിരീകരിച്ച സൂപ്പിക്കടയും ഇപ്പോൾ വൈറസ് സ്ഥിരീകരിച്ച കള്ളാടും. ഇരു സ്ഥലങ്ങളിലും 3 കിലോമീറ്റർ അകലെയാണ് ജാനകിക്കാട് സ്ഥിതി ചെയ്യുന്നത്. ഫലവൃക്ഷങ്ങൾ ഏറെയുള്ള ജാനകിക്കാട്ടിൽ നിരവധി വവ്വാലുകളുമുണ്ട്. വവ്വാലുകളിൽ ഭീതിയോ സമ്മർദ്ദമോ ഉടലെടുത്താൽ മാത്രമാണ് വൈറസ് പുറത്തു വരികയെന്ന് കണ്ടെത്തലുകളുണ്ട്. കാലാവസ്ഥ വൃദ്ധിയാനവും വനനശീകരണവും വവ്വാലുകളുടെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു. ഭക്ഷണം കിട്ടാതെ വലഞ്ഞു നാട്ടിലെത്തുന്ന വവ്വാലുകളിൽ വൈറസിന്റെ സാന്ദ്രത വർദ്ധിക്കുകയും മൂത്രം ഉമിനീര് എന്നിവയിലൂടെ വൈറസ് പുറത്തള്ളുകയും ചെയ്യുന്നു. ഇത് മറ്റു മൃഗങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലേക്കും എത്തുന്നു. കമുകുകളും തെങ്ങുകളും നിറഞ്ഞ പ്രദേശമാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച കള്ളാട് പ്രദേശം. 2018ൽ സൂപ്പിക്കടയിൽ വൈറസ് ബാധിച്ച് മരിച്ചവർക്ക് ആവുകടയിൽ സ്ഥലമുണ്ടായിരുന്നു. ചെറിയ കുന്നിൻ ചെരുവ് പോലുള്ള സ്ഥലത്ത് നിരവധി മരങ്ങൾ മൂടിയ നിലയിലായിരുന്നു. അവിടെ കമുകുകളുണ്ട്. ഒരു പഴയ കിണറ്റിൽ നിരവധി വവ്വാലുകൾ ഉണ്ടായിരുന്നു. അതേ വർഷം രോഗം സ്ഥിരീകരിച്ച പാഴൂരിലെ കുട്ടിയുടെ വീടും കുന്നിൻ ചെരുവിലായിരുന്നു. പുഴയോട് ചേർന്ന് കൃഷിയിടവും അവർക്കുണ്ടായിരുന്നു. പുഴയ്ക്ക് മറുവശത്ത് മരത്തിൽ കഴിയുന്ന വവ്വാലുകൾ കൂട്ടമായി തങ്ങുകയും രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. വനനശീകരണവും പുഴകയേറ്റവും ഒക്കെ എത്രമാത്രം രോഗബാധയ്ക്ക് വഴിവെക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല. 1999ൽ മലേഷ്യയിലുണ്ടായ വ്യാപനമാണ് ആദ്യത്തെ നിപ്പ രോഗവ്യാപനമായി കണക്കാക്കുന്നത്. പിന്നീട് ഫിലിപ്പീൻസിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലും രോഗവ്യാപനമുണ്ടായി. ആദ്യ വ്യാപനങ്ങളിൽ 40% മരണനിരക്കെങ്കിൽ പിന്നീട് അത് 70% ഉയർന്നു. വിവിധ രാജ്യങ്ങളിലായി ഇതുവരെ നിപ്പ സ്ഥിരീകരിച്ച 477 പേരിൽ 252 പേരും മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ആദ്യം നിപ്പ സ്ഥിരീകരിച്ച മലേഷ്യയിൽ പിന്നീട് ഇതുവരെ നിപ്പ വ്യാപനമുണ്ടായിട്ടില്ല. നിപ്പ വൈറസ് കോഴിക്കോട് വീണ്ടും സ്ഥിരീകരിച്ചതിൻ്റെ ആശങ്കയിലാണ് 2 ദിവസമായി കേരളം. 2018ൽ കേരളം സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയ വൈറസ് വീണ്ടും എത്തിയപ്പോഴും നമ്മൾ ഇക്കുറിയും വൈറസിനെ തോൽപ്പിക്കുമെന്ന വിശ്വാസം എല്ലാവർക്കുമുണ്ട്. ആ വിശ്വാസങ്ങൾക്ക് ബലമേകുന്ന ആദ്യ ആശ്വാസ വാർത്തയും കോഴിക്കോട് നിന്നും പുറത്തു വന്നിരുന്നു. കോഴിക്കോട് ആശുപത്രിയിൽ നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായാണ് അറിയിപ്പ്. ഈ രോഗിയുടെ പനി മാറിയെന്നും അണുബാധ കുറഞ്ഞെന്നുമാണ് വിവരം. നിപ്പ പ്രതിരോധത്തിൽ കേരളം ശരിയായ പാതയിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആശ്വാസ വാർത്ത. അതേസമയം നിപ്പ വൈറസ് ബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരന്റെ നിലയിൽ ഇതുവരെയും മാറ്റമുണ്ടായിട്ടില്ല. 9 വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് വിവരം. എന്നാൽ ഏറ്റവും ഒടുവിലായി നിപ്പ സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകന് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നത് ആശ്വാസകരമാണ്. 24 വയസ്സുകാരനായ സ്വകാര്യ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകനാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. ഇതോടെയാണ് ജില്ലയിൽ ആക്റ്റീവ് കേസുകൾ 3 ആയത്. ആദ്യം മരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് ഒടുവിലായി നിപ്പ സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകൻ. അതേസമയം ആദ്യം നിപ്പ സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും തയ്യാറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. നിലവിൽ ആകെ 706 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.